ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ചാമത്തെ നോമിൻ്റെ അന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്യാൻ പോണത് അപ്പോൾ ഞാനൊരു 11:30 ഒക്കെ ആ ടൈമിലാണ് എണീക്കാറുള്ളത് എണീറ്റ് ഉടനെ മോനെ കുളിപ്പിച്ച് അവനുള്ള ഫുഡൊക്കെ കൊടുത്ത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ വേഗത്തിൽ അകൊക്കെ ഒന്ന് അടിച്ചു മാറി പിന്നെ ഇന്ന് തുടക്കണമൊന്നുമില്ല അപ്പോൾ പിന്നെ വേഗം പോയി കുളിച്ച് അപ്പോൾ കുളി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3:30 ആയപ്പോഴാണ് പിന്നെ കിച്ചണിലോട്ട് വന്നത് അപ്പോൾ വേഗം കുറേ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു തലേ ദിവസം കഴുകി വെച്ച് ഉണങ്ങിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ സ്ഥലത്തേക്ക് എടുത്തു വെച്ചു പിന്നെ ഞാൻ വേഗം തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണ് തരിക്കഞ്ഞി വേഗം ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ ചൂടക്കറിയെല്ലാം കുടിക്കാൻ എനിക്ക് ചൂടോടെ കൂടി കഴിക്കണമെന്ന് ഇഷ്ടം പക്ഷേ മക്കൾക്കൊക്കെ ചൂടാറിയണമെന്നാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ അതുണ്ടാക്കി വെച്ചു അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള തരിക്കഞ്ഞിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ചു പിന്നെ ഇന്ന് നമ്മൾ രണ്ട് സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കിയൊരു സ്നാക്കാണ് കേട്ടോ പിന്നെ ഒന്ന് സജുവിൻ്റെ വകയാണ് ഓന് തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നാളെ ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് ഓന് ക്യാരറ്റും പാൽപ്പൊട്ടിയൊക്കെ മിക്സ് ചെയ്തിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് അത് അവൻ തന്നെ അറിയുള്ളത് എന്താണ് എന്താ റെസിപ്പി എന്നൊക്കെ പിന്നെ ഞാൻ വേഗത്തിൽ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി വെച്ചു അത് റെഡിയാക്കി വെച്ചാൽ അത് നല്ലോണം തണുത്ത് നല്ല സെറ്റായിക്കോളും പിന്നെ കുറച്ച് സോയാബീൻ ഉണ്ടായിരുന്നു തലേ ദിവസം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടായിരുന്നു അപ്പോൾ പിന്നെ അത് രാത്രി വേറെ കൂട്ടാനൊക്കെ ഉണ്ടായപ്പോൾ അതുണ്ടാക്കിയില്ല അപ്പോൾ ഞാനത് ഉപ്പും മുളകും മഞ്ഞളൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ സോയാബീൻ വരട്ടാണ് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോയാബീൻ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനത് വരട്ടി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സോയാബീൻ അവിടെ കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി സോയാബീൻ വരട്ടുന്നതിലേക്കും അതുപോലെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ ഉള്ള ഉള്ളിയും തക്കാളിയൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചത് അപ്പോൾ ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടും മറ്റേ സോയാബീൻ വരട്ടാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇതിൽ രണ്ട് സവാള ഇട്ടിട്ടുണ്ട് മറ്റേ ഒരു 3 സവാളയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് സോയാബീൻ വരട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ രണ്ടിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇവിടെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്കും സോയാബീനിലേക്കും ഈ രണ്ട് സവാള അല്ല എന്താണ് അപ്പോൾ പറയാ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ പിന്നെ രണ്ടിലേക്കും ആവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് സോയാബീനും നമ്മൾ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ട് പിന്നെ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഇല്ലാത്തൊരു കളിയില്ല അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് തൈര് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ തൈരും കൂടെ ചേർത്ത് ഇന്നൊരു വെറൈറ്റി ഒക്കെ എന്ന് വിചാരിച്ച്
അപ്പോൾ തൈരൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിലേക്ക് ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം. രണ്ടിലേക്കും കറിവേപ്പില ഇടണം കേട്ടോ. മറ്റ് ലാസ്റ്റ് ഇട്ടാലും മതി. കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മുടെ ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കന് കുറച്ച് എല്ലും പീസും അങ്ങനത്തെ പീസുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ ഇന്ന് നമുക്ക് അപ്പാണ്. അപ്പം അപ്പൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിസാന് നോമ്പെടുക്കാറുണ്ട്. അപ്പോൾ അവനക്ക് ഉള്ളിവട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിവടം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സോയാബീൻ ഞാൻ ചെറിയ തീയിലിട്ടിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഈ ഒരു മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഒരു മല്ലിച്ചപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ് ഈ മല്ലിച്ചപ്പ്. ഈ ഒരു ചപ്പ് ഏതിലേക്ക് ഇട്ടാലും ഭയങ്കര ടേസ്റ്റാണ്. ചമ്മന്തിക്കും ചിക്കൻ കറിക്കും വയറ്റണിയൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചപ്പ്. പിന്നെ ഇത് നമുക്ക് അത്തായത്തിനുള്ള കൂട്ടാനും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മളിപ്പോൾ തിന്നു കഴിയില്ല, അത്തായത്തിനും കൂടെ എടുക്കും. നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് സജുവിൻ്റെ കേക്കിൻ്റെ മേലെ ഒഴിക്കാനുള്ള എന്തൊരു സോസാണ്. അപ്പോൾ ഇപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ടേബിളിലേക്ക് എടുത്തു വെക്കുകയാണ്. അപ്പം ഇന്ന് സജുണ്ടാക്കിയ ആ ഒരു ഐറ്റം ഓൻ തന്നെ സെർവ് ചെയ്യണം എല്ലാവർക്കും. അപ്പോൾ ആ കേക്കിൻ്റെ മേലെ ഈ ഒരു സോസ് ഒഴിച്ചിട്ട് കഴിക്കണം എന്നാണ് ഓൻ പറയണത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ. ഇത് ഒപ്പിടിക്കും.
എന്ത്?